ഹലോ, അസ്സലാമു അലൈക്കും. ഉമ്മു ഹന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിന്നിവിടെ ഒരു പയർ മസാല ഉണ്ടാക്കാം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. ഇതുപോലെ പയർ ഉപ്പേരി വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പം ഞാനിതാ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 15 എണ്ണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം, ഒന്ന് കൃഷി ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ അതുപോലെ കൃഷി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം, ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. പിന്നെ ഒരു സവാള, ചെറിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തതാണ് കേട്ടോ, ഇതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സവാള ഒന്ന് വാടി വരട്ടെ. പിന്നെ നമ്മുടെ സവാള വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു പച്ചമുളക് ഇതിൽ കിട്ടുകൊടുക്കാം, ഇതൊന്ന് വാട്ടിയെടുക്കാം നമുക്ക്. ഇതിൻ്റെ പച്ചമുളക് മാറോളൊക്കെ ഒന്ന് വാറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ സവാളി പച്ചമുളകൊക്കെ വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ചു വെച്ചത് ഇതിൽ കിട്ടുകൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി മുരിപ്പിച്ചെടുക്കാം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി നല്ലൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. കുരുമുളക് പൊടി കുറച്ചിട്ടെടുത്താൽ മതി. പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇതിട്ടിട്ട് നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റിക്കൊടുക്കാം, അതിൻ്റെ പച്ചമുളം മാറുവോളം. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ എടുത്തു വെച്ച ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ച പയറാണ് ഇത്. ഞാനിതിൽ കിട്ടുകൊടുക്കുന്നുണ്ട്, 1/2 കിലോ പയറാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്യുക, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പാകത്തിന്. എന്നിട്ടിത് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഈ പയറിൽ തന്നെ നമുക്ക് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം, എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. എന്നിട്ട് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഒന്ന് നല്ലവണ്ണം ദവോളൊന്ന് വഴറ്റിയെടുക്കാം കണ്ടോ. ഇപ്പം ഞാനിതൊരു 2 മിനിറ്റ് തുറന്ന് വെച്ച് ഇളക്കി ഇളക്കി വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇതുപോലെ വേവിച്ചെടുക്കുക. കൂടുതലായി കാണിച്ച വീഡിയോ കൂടുതലാവശ്യമാണ് ഞാനതൊന്നും കാണിക്കാനത്. ഇപ്പം ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ പയർ. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക. ഇനി കൂടുതലായിട്ട് ഒന്നും കൂടി ഫ്രൈ ആയി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇട്ട് ഇളക്കാം കേട്ടോ. ഞാൻ ഇത്രയും ആക്കണുള്ളൂ, എനിക്കിങ്ങനെയാണ് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ പയർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഇതാ അടുത്ത വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.